എന്താണ് ഗൂഗിൾ ഷീറ്റ്സിലെ ലാസ്റ്റ് ഫംഗ്ഷൻ? ലാസ്റ്റ് ഫംഗ്ഷൻ്റെ രണ്ട് പ്രാക്ടിക്കൽ യൂസസ് ഈ പറഞ്ഞ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുക. ശ്രദ്ധിക്കേണ്ട കാര്യം, എക്സൽ ഇതുപോലെ തന്നെയാണ് ഗൂഗിൾ ഷീറ്റ്സിലും ലാസ്റ്റ് ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്. അതായത് എക്സലിൽ നിങ്ങൾക്ക് ലാസ്റ്റ് ഫംഗ്ഷൻ ഉപയോഗിക്കാൻ അറിയാമെങ്കിൽ ഗൂഗിൾ ഷീറ്റ്സിലും വളരെ എളുപ്പത്തിൽ ലാസ്റ്റ് ഫംഗ്ഷൻ കൈകാര്യം ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ തിരിച്ചും. ഒരു സെറ്റ് ഓഫ് നമ്പേഴ്സിലെ എന്ത് ലാർജസ്റ്റ് വാല്യൂ കണ്ടെത്താനായിട്ട് ഗൂഗിൾ ഷീറ്റ്സിലെ ലാസ്റ്റ് ഫംഗ്ഷൻ ഉപയോഗിക്കാവുന്നതാണ്. അതായത് ഒരു കൂട്ടം സംഖ്യകളിലെ ഏറ്റവും വലിയ രണ്ടാമത്തെയോ അഞ്ചാമത്തെയോ പത്താമത്തെയോ സംഖ്യ കണ്ടെത്താനായിട്ട് ലാർജ് ഫംഗ്ഷൻ ഉപയോഗിക്കാവുന്നതാണ്. ഉദാഹരണത്തിന്, ഈ കാണുന്ന സംഖ്യകളിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ സംഖ്യ കണ്ടെത്താനായിട്ട് ഇസെൽ സെലക്ട് ചെയ്യുന്നു. ഈക്വൽ ലാർജ്, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. നോക്കുക, ലാർജ് ഫംഗ്ഷന് രണ്ട് ആർഗ്യുമെൻറ്റ്സ് ആണുള്ളത്. ഒന്നാമത്തെ ആർഗ്യുമെൻറ്റ് ഡേറ്റ, സംഖ്യകൾ കൊടുത്തിട്ടുള്ള സെല്ലുകൾ സെലക്ട് ചെയ്യുക, കോമ, രണ്ടാമത്തെ ആർഗ്യുമെൻറ്റ് എൻ, ഈ സംഖ്യകളിലെ എത്രാമത്തെ വലിയ വാല്യൂ ആണോ വേണ്ടത് ആ റാങ്ക് ഇവിടെ ഉപയോഗിക്കുക. നമുക്കിവിടെ നിന്ന് ഏറ്റവും വലിയ മൂന്നാമത്തെ സംഖ്യയാണ് വേണ്ടത്, സോ റാങ്ക് മൂന്നാണ്. മൂന്ന്, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ. നോക്കുക, 84 ഈ സംഖ്യകളിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ സംഖ്യ. ഇനി ഈ സംഖ്യകളിലെ ഏറ്റവും വലിയ അഞ്ചാമത്തെ സംഖ്യ കിട്ടണമെങ്കിൽ ലാർജ് ഫംഗ്ഷനിലെ രണ്ടാമത്തെ ആർഗ്യുമെൻ്റ് സ്ഥാനത്ത് 5 സംഖ്യ ഉപയോഗിക്കാം. നോക്കുക, 74 ഈ സംഖ്യകളിലെ ഏറ്റവും വലിയ അഞ്ചാമത്തെ സംഖ്യ. ഇനി ലാർജ് ഫംഗ്ഷൻ്റെ രണ്ട് പ്രാക്ടിക്കൽ യൂസസ് നോക്കാം. കുറച്ച് ആളുകളുടെ ഡേറ്റ് ഓഫ് ബർത്തും പ്രായവുമാണ് ഈ ടേബിളിലുള്ളത്. ലാർജ് ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ട് ഈ ടേബിളിലെ ഏറ്റവും മുതിർന്ന മൂന്ന് വ്യക്തികളെ എങ്ങനെയാണ് കണ്ടെത്തുന്നത് നോക്കാം. ആദ്യം ഏറ്റവും പ്രായം കൂടിയ വ്യക്തിയെ കണ്ടെത്താനായിട്ട് പ്രായം കൊടുത്തിട്ടുള്ള സെല്ലുകളിലെ ഏറ്റവും വലിയ സംഖ്യ ഏതെന്ന് കണ്ടെത്തുന്നു. ഈക്വൽ ലാർജ്, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, ലാർജ് ഫംഗ്ഷനിലെ ഒന്നാമത്തെ ആർഗ്യുമെൻ്റ് ഡേറ്റ, പ്രായം കൊടുത്തിട്ടുള്ള സെല്ലുകൾ സെലക്ട് ചെയ്യുക, കോമ, രണ്ടാമത്തെ ആർഗ്യുമെൻ്റ് എൻ, ഈ സംഖ്യകളിലെ ഏറ്റവും വലിയ സംഖ്യയാണ് നമുക്ക് വേണ്ടത്, സോ എൻ 1, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ. നോക്കുക, 84 ഈ സംഖ്യകളിലെ ഏറ്റവും വലിയ സംഖ്യ. ഇനി 84 എന്നത് ആരുടെ പ്രായമാണെന്നുള്ളത് കണ്ടെത്താനായിട്ട് ഇൻഡെക്സ് മാച്ച് ഫോമിൽ ഉപയോഗിക്കുന്നു. ഈക്വൾ ഇൻഡെക്സ്, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, ഇൻഡെക്സ് ഫംഗ്ഷനുള്ളിലെ ഒന്നാമത്തെ ആർഗ്യുമെൻ്റ് റെഫറൻസ്, ഈ ടേബിൾ സെലക്ട് ചെയ്യുന്നു, കോമ, രണ്ടാമത്തെ ആർഗ്യുമെൻ്റ് റോ, ഇവിടെ മാച്ച് ഫംഗ്ഷൻ ഉപയോഗിക്കുന്നു, മാച്ച്, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, മാച്ച് ഫംഗ്ഷനുള്ളിലെ ഒന്നാമത്തെ ആർഗ്യുമെൻ്റ് സെർച്ച് കീ, സെർച്ച് ചെയ്യേണ്ടത് 84 എന്ന സംഖ്യയാണ്, 84 എന്ന സംഖ്യയുള്ള സെല് സെലക്ട് ചെയ്യുന്നു, കോമ, മാച്ച് ഫംഗ്ഷനിലെ രണ്ടാമത്തെ ആർഗ്യുമെൻ്റ് റേഞ്ച്, 84 എന്ന സംഖ്യയെ സെർച്ച് ചെയ്യേണ്ടത് പ്രായം കൊടുത്തിട്ടുള്ള സെല്ലുകളിലാണ്, പ്രായം കൊടുത്തിട്ടുള്ള സെല്ലുകൾ സെലക്ട് ചെയ്യുക, കോമ, മാച്ച് ഫംഗ്ഷനിലെ മൂന്നാമത്തെ ആർഗ്യുമെൻ്റ് സെർച്ച് ടൈപ്പ്, എക്സാക്ട് മാച്ചിന് വേണ്ടി 0, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, കോമ, ഇൻഡെക്സ് ഫംഗ്ഷനുള്ളിലെ മൂന്നാമത്തെ ആർഗ്യുമെൻ്റ് കോളം. ഈ കോളത്തിൽ നിന്ന് 84 എന്ന സംഖ്യ കണ്ടെത്തിയ ശേഷം പേര് റിട്ടേൺ ചെയ്യേണ്ടത് ഒന്നാമത്തെ കോളത്തിൽ നിന്നാണ്, സോ 1 കോളം നമ്പർ, 1, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ. നോക്കുക, ഫോമുല രത്തൻ ടാറ്റ എന്ന പേര് റിട്ടേൺ ചെയ്തു. അതായത് ശ്രീ രത്തൻ ടാറ്റയാണ് ഈ ടേബിളിലെ ഏറ്റവും പ്രായം കൂടിയ വ്യക്തി. ഇനി ഈ രണ്ട് ഫോമുലകൾ എങ്ങനെയാണ് കമ്പൈൻ ചെയ്യുന്നത് നോക്കാം. ഫോമുല ബാറിൽ ഈക്വൽ ഇൻഡെക്സ്, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, ഇൻഡെക്സ് ഫംഗ്ഷനിലെ ഒന്നാമത്തെ ആർഗ്യുമെൻ്റ് റെഫറൻസ്, ഈ ടേബിൾ സെലക്ട് ചെയ്യുന്നു, കോമ, രണ്ടാമത്തെ ആർഗ്യുമെൻ്റ് റോ, ഇവിടെ മാച്ച് ഫംഗ്ഷൻ ഉപയോഗിക്കുന്നു, മാച്ച്, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, മാച്ച് ഫംഗ്ഷനുള്ളിലെ ഒന്നാമത്തെ ആർഗ്യുമെൻ്റ് സെർച്ച് കീ, ഇവിടെ ലാർജ് ഫംഗ്ഷൻ ഉപയോഗിക്കുന്നു, ലാർജ്, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, ലാർജ് ഫംഗ്ഷനുള്ളിലെ ഒന്നാമത്തെ ആർഗ്യുമെൻ്റ് ഡേറ്റ, പ്രായം കൊടുത്തിട്ടുള്ള സെല്ലുകൾ സെലക്ട് ചെയ്യുക, കോമ, രണ്ടാമത്തെ ആർഗ്യുമെൻ്റ് എൻ, ഏറ്റവും പ്രായം കൂടിയ വ്യക്തിയാണ് നമുക്ക് വേണ്ടത്, അതായത് ഏറ്റവും വലിയ സംഖ്യയാണ് കണ്ടെത്തേണ്ടത്, സോ എൻ 1, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, കോമ, മാച്ച് ഫംഗ്ഷനുള്ളിലെ രണ്ടാമത്തെ ആർഗ്യുമെൻ്റ് റേഞ്ച്, പ്രായം കൊടുത്തിട്ടുള്ള സെല്ലുകൾ സെലക്ട് ചെയ്യുക, കോമ, മാച്ച് ഫംഗ്ഷനുള്ളിലെ മൂന്നാമത്തെ ആർഗ്യുമെൻ്റ് സെർച്ച് ടൈപ്പ്, എക്സാക്ട് മാച്ചിന് വേണ്ടി 0, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, കോമ, ഇൻഡെക്സ് ഫംഗ്ഷനുള്ളിലെ മൂന്നാമത്തെ ആർഗ്യുമെൻ്റ് കോളം. പേരുകളുള്ളത് ഈ ടേബിളിലെ ഒന്നാമത്തെ കോളത്തിലാണ്, 1, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ. നോക്കുക, ഈ ടേബിളിലെ ഏറ്റവും പ്രായം കൂടിയ വ്യക്തിയുടെ പേര് ഈ സെല്ലിലേക്ക് നമുക്ക് കിട്ടി. ഇനി ഈ ടേബിളിലെ ഏറ്റവും പ്രായം കൂടിയ രണ്ടാമത്തെ വ്യക്തിയെ കണ്ടെത്താനായിട്ട് ഈ ഫോമുല ഇവിടെ നിന്ന് കോപ്പി ചെയ്യുന്നു, റൈറ്റ് ക്ലിക്ക്, കോപ്പി, എസ്കേപ്പ്, ഈ സെല്ല് സെലക്ട് ചെയ്യുന്നു, ഫോമുല ബാറിൽ ഈക്വൽ, റൈറ്റ് ക്ലിക്ക്, പേസ്റ്റ്. ഇനി ലാർജ് ഫംഗ്ഷനുള്ളിലെ രണ്ടാമത്തെ ആർഗ്യുമെൻ്റെ സ്ഥാനത്ത് 2 സംഖ്യ ഉപയോഗിക്കുക, എൻ്റർ. നോക്കുക, അസിം പ്രേംജിയാണ് ഈ ടേബിളിലെ ഏറ്റവും പ്രായം കൂടിയ രണ്ടാമത്തെ വ്യക്തി.
ഏറ്റവും പ്രായം കൂടിയ മൂന്നാമത്തെ വ്യക്തിയെ കണ്ടെത്താനായിട്ട് ഈക്വൽ റൈറ്റ് ക്ലിക്ക് പേസ്റ്റ് ലാർജ് ഫംഗ്ഷനിലെ രണ്ടാമത്തെ ആർഗ്യുമെൻ്റ് സ്ഥാനത്ത് മൂന്ന് എൻ്റർ നോക്കുക. കമൽഹാസനാണ് ഈ ടേബിളിലെ ഏറ്റവും പ്രായം കൂടിയ മൂന്നാമത്തെ വ്യക്തി. ഇനി ലാർജ് ഫംഗ്ഷൻ്റെ മറ്റൊരു പ്രാക്ടിക്കൽ യൂസോടെ നോക്കാം. കുറച്ച് വിദ്യാർത്ഥികൾ അവരുടെ 6 പരീക്ഷകൾക്ക് നേടിയ സ്കോറുകളാണ് ഈ ടേബിളിലുള്ളത്. ഇനി ഒരൊറ്റ ഫോർമുല ഉപയോഗിച്ചുകൊണ്ട് ഈ ഓരോ വിദ്യാർത്ഥിയുടെയും ഏറ്റവും വലിയ 3 സ്കോറുകൾ എങ്ങനെയാണ് കണ്ടെത്തുന്നത് നോക്കാം. ആദ്യം ഹന എന്ന വിദ്യാർത്ഥിയുടെ ഹയ്യസ്റ്റ് സ്കോർ കണ്ടെത്താനായിട്ട് ഈ സെല് സെലക്ട് ചെയ്യുന്നു. ഈക്വൽ ലാർജ് ഫംഗ്ഷൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ലാർജ് ഫംഗ്ഷനുള്ളിൽ ഒന്നാമത്തെ ആർഗ്യുമെൻ്റ് ഡേറ്റ, മാർക്കുകൾ കൊടുത്തിട്ടുള്ള സെല്ലുകൾ സെലക്ട് ചെയ്യുക, കോമ രണ്ടാമത്തെ ആർഗ്യുമെൻ്റ് എൻ. ഹന്നയുടെ ഹയ്യസ്റ്റ് സ്കോറാണ് നമുക്ക് ആദ്യം കണ്ടെത്തേണ്ടത്. അതായത് ഈ സംഖ്യകളിലെ ഏറ്റവും വലിയ സംഖ്യയാണ് ആദ്യം നമുക്ക് കണ്ടെത്തേണ്ടത്. അതിനുവേണ്ടി ഒന്നെന്ന സംഖ്യ ഇവിടെ ടൈപ്പ് ചെയ്യുന്നതിന് പകരം ഒന്നെന്ന സംഖ്യ കണ്ടെയ്ൻ ചെയ്യുന്ന ഈ കോളം ഹെഡർ സെലക്ട് ചെയ്യുന്നു. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ. നോക്കുക, ഹന്ന എന്ന വിദ്യാർത്ഥിയുടെ ഹയ്യസ്റ്റ് സ്കോർ നമുക്കിവിടെ കിട്ടി. അതായത് ഹന്ന എന്ന വിദ്യാർത്ഥിയുടെ ഒന്നാമത്തെ വലിയ സ്കോർ നമുക്കിവിടെ കിട്ടി. ഇനി രണ്ടാമത്തെയും മൂന്നാമത്തെയും വലിയ സ്കോർ കണ്ടെത്താനായിട്ട് ഈ ഫോർമുലയിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തുന്നു. ഈ ഫോർമുല വലതുവശത്തേക്ക് കോപ്പി ചെയ്യുമ്പോൾ ഈ കോളം ഇൻഡെക്സുകൾ ചേഞ്ച് ആവാതിരിക്കാനായിട്ട് കോളം ഇൻഡെക്സുകൾക്ക് മുന്നിൽ ഡോളർ സൈൻ ആഡ് ചെയ്യുന്നു. അതായത് സിക്ക് മുന്നിൽ ഡോളർ, എയ്ച്ചിന് മുന്നിൽ ഡോളർ. ഇതേ രീതിയിൽ ഫോർമുല താഴെയുള്ള സെല്ലുകളിലേക്ക് കോപ്പി ചെയ്യുമ്പോൾ ഇവിടെയുള്ള രണ്ടാമത്തെ ആർഗ്യുമെൻറ്റിൻ്റെ റോ ഇൻഡെക്സ് ചേഞ്ച് ആവാതിരിക്കാനായിട്ട് 3 എന്ന റോ ഇൻഡെക്സിന് മുന്നിൽ ഡോളർ സൈൻ ആഡ് ചെയ്യുന്നു. ഡോളർ എൻ്റർ. ഇനി ഫോർമുല ആദ്യം വലതുവശത്തുള്ള സെല്ലുകളിലേക്ക് കോപ്പി ചെയ്യുന്നു. നോക്കുക, ഹന്ന എന്ന വിദ്യാർത്ഥിയുടെ ഏറ്റവും വലിയ 3 സ്കോറുകൾ നമുക്കിവിടെ കിട്ടി. ഇനി ഈ സെല്ലുകൾ സെലക്ട് ചെയ്യുന്നു, ഫോർമുല താഴെയുള്ള സെല്ലുകളിലേക്ക് കോപ്പി ചെയ്യുന്നു. നോക്കുക, ഇവിടെയുള്ള ഓരോ വിദ്യാർത്ഥിയുടെയും ഏറ്റവും വലിയ 3 സ്കോറുകൾ നമുക്കിവിടെ കിട്ടി. ഒരു കൂട്ടം സംഖ്യകളിലെ എൻത് ലാർജസ്റ്റ് വാല്യൂ കണ്ടെത്താനായിട്ടാണ് ലാർജ് ഫംഗ്ഷൻ ഉപയോഗിക്കുന്നതെങ്കിൽ എൻത് സ്മോളസ്റ്റ് വാല്യൂ കണ്ടെത്താനായിട്ട് സ്മോൾ ഫംഗ്ഷനാണ് ഉപയോഗിക്കേണ്ടത്. ഗൂഗിൾ ഷീറ്റ്സിലെ സ്മോൾ ഫംഗ്ഷനെ കുറിച്ച് പിന്നീട് വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതുവരേക്കും താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് വിഷ് യു എ ഗ്രേറ്റ് ഡേ.